അടുത്ത സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കാൻ മന്ത്രാലയങ്ങളുടെ യോഗം വെള്ളിയാഴ്ച. ക്യാബിനറ്റ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ സാമ്പത്തിക പരിഷ്കാരങ്ങളും നികുതി ഘടനയിലെ മാറ്റങ്ങളിലും ചർച്ച നടക്കും. 400 സീറ്റുകളിലധികം നേടി സർക്കാർ തുടരുമെന്ന് പ്രധാനമന്ത്രി ആവർത്തിക്കുകയാണ്. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന തീരുമാനം നടപ്പാക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ. വെള്ളിയാഴ്ച 5 മന്ത്രാലയങ്ങളുടെ യോഗം വിളിച്ച് 100 ദിന കർമ്മ പദ്ധതികളിൽ ചർച്ച തുടങ്ങുകയാണ്. ക്യാബിനറ്റ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ ധനം, വാണിജ്യം, കമ്പനികാര്യമടക്കം 5 മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. പ്രത്യക്ഷ പരോക്ഷ നികുതികളിലെ പരിഷ്കാരം, ജി എസ് ടി ഏകീകരണം തുടങ്ങിയ അജണ്ടകളിൽ ചർച്ച നടക്കും. കോവിഡ് കാലത്ത് നടപ്പാക്കാതെ മാറ്റിവെച്ച പരിഷ്കരണ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും ആലോചന നടക്കും. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മന്ത്രാലയ സെക്രട്ടറിമാർ യോഗത്തിൽ റിപ്പോർട്ട് അവതരിപ്പിക്കും. തുടർന്ന് 100 ദിന കർമ്മ പരിപാടികളിൽ ചർച്ച നടക്കും. മന്ത്രാലയങ്ങളുടെ എണ്ണം കുറയ്ക്കുക, ക്ഷേമ പദ്ധതികൾ കൂടുതൽ കൊണ്ടുവരിക, പെൻഷനുകളുടെ തുക കൂട്ടുകയും കൂടുതൽ ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കാനാണ് ആലോചന. ജുഡീഷ്യറിയെ കാര്യക്ഷമമാക്കാൻ, കോടതികളിലെ ഒഴിവുകൾ നികത്താനും കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കാനും നീക്കമുണ്ട്. ഇതോടൊപ്പം വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിന്റെ ഭാഗമായി നയതന്ത്ര കാര്യാലയങ്ങളുടെ എണ്ണം കൂട്ടാനുള്ള പദ്ധതിയും ചർച്ചകളിലുണ്ട്. മോദിയും മറ്റു നേതാക്കളും സർക്കാർ ആവർത്തിക്കുമെന്ന് പ്രചാരണ റാലികളിൽ ആവർത്തിക്കുമ്പോഴാണ് ഉദ്യോഗസ്ഥ തലത്തിലും നീക്കങ്ങൾ സജീവമാകുന്നത്. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.